ഹലോ ഗ്രേറ്റ് മീഡിയ സ്റ്റേഖിയ സ്വാഗതം മലയാള സിനിമ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ സിനിമ ഈ ഒരു കാലഘട്ടത്തിലെ വരാൻ പോവുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാറൽ പ്രൊജക്ട് തന്നെയാണ് മമ്മൂട്ടി നായകനായി എത്തുന്നതും കൂടെ മോഹൻലാൽ അതേപോലെ മലയാളത്തിലെ വമ്പൻ താരനിരയും ഒരുമിക്കുന്ന ചിത്രമാണ് മഹേഷ് നാരായണൻ്റെ പേരിടാത്ത ചിത്രം സിനിമയുടെ അപ്ഡേറ്റുകളായി നമ്മൾ അറിഞ്ഞിരുന്നു ഏകദേശം എൺപത് കോടിയോളം ആയിരിക്കാം അതിൻ്റെ ബഡ്ജറ്റ് എന്നുള്ള കാര്യമൊക്കെ എന്താണെങ്കിലും ഇതിലും വലിയ സിനിമകൾ നമ്മൾ വന്നിട്ടുണ്ട് ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ മലയാളത്തിൽ എംബുരാൻ അതേപോലെ തന്നെ ബറോസ് അങ്ങനെയുള്ള വലിയ സിനിമകൾ ഇതിനു മുന്നേ ഉണ്ട് അതേപോലെ തന്നെ മരക്കാർ അറിബ് കടലിൻ്റെ സിംഹം എന്ന സിനിമകളൊക്കെയുണ്ട് പക്ഷേ ഈ ഒരു സിനിമയുടെ എടുത്തു പറയുന്ന പ്രത്യേകത ബഡ്ജറ്റ് മാത്രമല്ല സ്റ്റാർ കാസ്റ്റിങ്ങിലൂടെയാണ് അതായത് മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ അത്ഭുതങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു വീണ്ടും ഏകദേശം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ബാക്കി ഒന്നും അതിനു മുന്നിൽ ഒന്നുമല്ല എന്ന് നമുക്കറിയാം ബഡ്ജറ്റോ കൂടെ അഭിനയിക്കുന്ന താരങ്ങളോ കഥയോ തിരക്കഥയോ ഒന്നും തന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒരു ിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്കിൻ്റെ മുകളിലില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദിയിൽ ഇവർ രണ്ടുപേരും കൂടെ അണിനിരക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് വൈബ് നമ്മളുടെ ഉള്ളിലുള്ള സന്തോഷം നമുക്ക് തീർച്ചയായും കാണാൻ കഴിയുന്നതാണ് അപ്പോൾ വീണ്ടും ഇവർ ഒരുമിക്കുമ്പോൾ സിനിമ റൂൾ ഔട്ട് ചെയ്യാൻ പോകുന്നത് ഡിസംബർ ആറിനാണ് അതിനോട് ഒപ്പം തന്നെ ആസിഫ് അലി ഉണ്ടാകും ചാക്കോച്ചൻ ഉണ്ടാകും ഫഹദ് ഉണ്ടാകുമെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫഹത്തിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മളുടെ 呃，呃、um, uh。 ആസിഫ് ആസിഫലി എത്താൻ പോകുന്നത് ഈ സിനിമയിൽ അങ്ങനെ തന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ കാണുന്നത് കമലഹാസിനു വേണ്ടി ഒരുക്കിയ സിനിമയിൽ മമ്മൂട്ടി ഈ പറഞ്ഞ പോലെ മോഹൻലാൽ അഭിനയിക്കുന്ന വേഷത്തിൽ വരുമെന്നായിരുന്നു ആദ്യം പറഞ്ഞെങ്കിൽ പിന്നീട് കമലഹാസൻ്റെ റോളിലേക്ക് മമ്മൂട്ടി എത്തുകയും മമ്മൂട്ടി അഭിനയിക്കേണ്ട റോളിലേക്ക് സുരേഷ് ഗോപി എത്തുമെന്ന് പറയുകയും അങ്ങനെ സുരേഷ് ഗോപി മാറി വീണ്ടും മോഹൻലാൽ എത്തുകയും ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ ഓരോ താരങ്ങളും മാറുന്നു ഇവിടെ എടുത്തു പറയേണ്ട കാര്യം സാധാരണ വരുന്ന ഒരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമല്ല ഇതിനകത്തിൽ എന്ന് പറയാം മോഹൻലാലിൽ നിന്നുള്ളത് ഒരു മാസത്തോളമാണ് മോഹൻലാലിൻ്റെ ഡേറ്റ് ഉള്ളത് മമ്മൂട്ടിക്കാകട്ടെ ആറ് മാസത്തോളമാണ് ഈ സിനിമയിലെ കാല കാലവും അല്ലെങ്കിൽ അത്രത്തോളം ദൈർഘ്യവും ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും കാത്തിരിക്കുകയാണ് മലയാളത്തിൻ്റെ ഈ ഒരു ഗംഭീര സിനിമയ്ക്ക് വേണ്ടി ഡിസംബർ ആറിന് തുടങ്ങുകയാണ് ഇതിന് മുമ്പ് വന്നതും ഇനി വരാനിരിക്കുന്ന സിനിമകളെയും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഈ സിനിമ എത്തട്ടെ എന്നാ നമ്മൾ ആശംസിക്കുന്നു മമ്മൂട്ടിയുടെ നാനൂറ്റി മുപ്പതാമത്തെ ചിത്രമാണ് അപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ കൂട്ടുകെട്ട് ഇഷ്ടപ്പെടുന്നവർ കമൻസിലൂടെ രേഖപ്പെടുത്താം നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തോളാം ഗ്രേ മീഡിയാസ്